രാജാ എന്തോ കാര്യത്തെ പറ്റി അവിടെ ഉണ്ടോ മുകളിലോട്ട് വരാത്തതിന് കാരണം എന്താന്ന് വെച്ചാല് ഇവിടെ ഈ കള്ളപ്പേരിൽ വരുന്നത് മുഹമ്മദ് ഈസയും ഹാരിസും അതിനെയൊക്കെയാണ് അപ്പൊ അവര് മുകളിലോട്ട് വന്ന് സംസാരിച്ചാല് അവരുടെ സൗണ്ട് നമ്മൾ തിരിച്ചറിയുമല്ലോ അപ്പൊ അതുകൊണ്ടാണ് അവര് മുകളിലോട്ട് വരാത്തത് ഈ പറയുന്നത് താഴെ ശരിയാണ് സോറി ഞാനത് പറഞ്ഞത് തിരിച്ചെടുത്ത് ഈ കള്ളന്മാരാണ് അവിടെ വന്നോണ്ടിരിക്കുന്നേ ആ അതെ 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 അപ്പൊ അത് അവര് മുകളിലോട്ട് കേറി വരില്ല അത് നമ്മൾ മെഹബൂബ് മെഹബൂബ് ഒരു മിനിറ്റ് താങ്കൾ ഇവിടെ നേരത്തെ പറഞ്ഞു ദുൽഖർണയിൻ കണ്ട കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ അതായത് ദുൽഖർ നയിന് ഈ ചെളിവെള്ളത്തില് സൂര്യൻ താഴുന്നതായിട്ട് തോന്നി അത് ഇവിടെ പറഞ്ഞു അങ്ങനെയല്ലേ താങ്കൾ ഉദ്ദേശിച്ചത് അവിടെ ഒരു ചരിത്രം ഞാൻ വായിച്ചിട്ടില്ല ചരിത്രം പറഞ്ഞത് പക്ഷെ ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചാല് നമ്മുടെ മഹബൂബ് ട്യൂഷൻ എടുക്കേണ്ടത് മുഹമ്മദിനാണ് കാരണം മുഹമ്മദ് വേറൊരു ഹദീസില് ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് സൂര്യൻ എവിടെയാ അസ്തമിക്കുന്നത് എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അത് വായിച്ചിട്ടുണ്ടോ താങ്കള് രാജാ രാജാ അല്ലോ ണോ അല്ല ഹദീസിലെ ഹദീസിലെ മുഹമ്മദ് മുഹമ്മദ് പഠിപ്പിച്ചു കൊടുക്ക അബുദാറിന് അബുദാർ അബുദാറും മുഹമ്മദും കൂടി കഴുതേടെ പുറത്ത് യാത്ര ചെയ്യുമ്പോ മുഹമ്മദ് അബുദാറിനോട് ചോദിക്കുകയാണ് അബുദാറിനോട് നിനക്കറിയോ എവിടെയാണ് സൂര്യൻ അസ്തമിക്കുന്നത് എന്ന് അപ്പൊ അബുദാർ പറയും ഇല്ല എനിക്കറിയില്ല അത് അള്ളാഹുവിന്റെ മെസ്സഞ്ചറിനല്ലേ അത് കറക്റ്റ് ആയിട്ട് അറിയുള്ളൂ എന്നിട്ട് അപ്പൊ മുഹമ്മദ് പറഞ്ഞു കൊടുക്കുകയാണ് അത് ചെളിവെള്ളത്തിലാണ് അല്ലെങ്കിൽ എന്താണ് ആ ചൂടുവെള്ളത്തിലാണ് ഇത് സൂര്യൻ അസ്തമിക്കുന്നതെന്ന് അപ്പൊ ഇതെങ്ങനെ താങ്കൾ വെളിപ്പിക്കുക ഇവിടെ മുഹമ്മദ് അങ്ങോട്ട് ചോദിക്കുകയാണ് സൂര്യൻ അസ്തമിക്കുന്നത് എവിടെയാണെന്ന് നിനക്ക് എന്ന് അപ്പൊ അബ്ദിദർ തിരിച്ചു പറയുകയാണ് അത് മുഹമ്മദിന്റെ അല്ല അള്ളാഹുവിൻ്റെ മെസ്സഞ്ചറിനാണ് അത് അറിയുള്ളൂ എന്ന് തിരിച്ചു പറയുകയാണ് അപ്പൊ മുഹമ്മദ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അത് ഈ ചൂടുവെള്ളത്തിലാണ് അസ്തമിക്കുന്നതെന്ന് എങ്ങനെയാണ് താങ്കൾ ഒന്ന് അത് നമ്മള് പിന്നെ അവിടേക്കൊക്കെ പോ പ്രപഞ്ച ശിഷ്ടാവൻ ആരാധിക്ക എന്നുള്ള വിഷയാണ് അതിലേക്ക് നിങ്ങൾ നിങ്ങൾ ഈ പ്രപഞ്ച ശിഷ്ടാവൻ ആരാധിക്കാൻ അങ്ങനെ അങ്ങനെ ഞങ്ങൾ ആരാധിക്കാൻ നിങ്ങൾ അതാ പറഞ്ഞത് നിങ്ങൾ യേശുവിന്റെ അനുയായികളായി ഞങ്ങളൊക്കെ യേശുവിന്റെ അനുയായികളാണ് നിങ്ങൾ പൗലോസിന്റെ അനുയായികളായിട്ടാണ് നിങ്ങൾ നിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെയുള്ള പ്രശ്നം ആരാധിക്കാൻ നിങ്ങൾ യേശുവിന്റെ യേശു ആരാധിച്ച ആരാധ്യൻ ഞങ്ങൾ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയുമ്പോ താങ്കളും ഇണ്ടാതിരിക്കേ ഞങ്ങൾ ആരാധിക്കാൻ റെഡിയാണ് സത്യ ദൈവത്തിനെ ആരാധിക്കാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ സൂര്യൻ അസ്തമിക്കുന്നത് എവിടെയാണെന്ന് പോലും അറിയാത്ത ഒരു ഒരു ദൈവത്തിനെ ഞങ്ങൾ ആരാധിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് താങ്കൾ ഇവിടെ നേരത്തെ പറഞ്ഞത് തെറ്റാണ് കാരണം താങ്കൾക്ക് മുഹമ്മദിനെക്കാട്ടിലും അള്ളാഹുവിൻ്റെ മനസ്സറിയില്ലല്ലോ മുഹമ്മദിനല്ലേ കൂടുതൽ അറിയാം അപ്പൊ മുഹമ്മദ് പറഞ്ഞു കൊടുത്തത് അബുദാറിന് പറഞ്ഞു കൊടുത്തത് ഇത് ചൂടുവെള്ളത്തിലാണ് താഴാണ് ഞങ്ങൾ ഞങ്ങളുടെ എറ്റേണിറ്റിയാണ് ഈ കാര്യത്തിലെ എറ്റേണിറ്റിയെ സംബന്ധിച്ചുള്ള കാര്യമാണ് ഇത് അപ്പൊ ഞങ്ങൾ ഈ സൂര്യൻ അസ്തമിക്കുന്നത് എവിടെയാണെന്ന് പോലും അറിയാത്ത ഒരു ദൈവത്തിനെ ഞങ്ങൾ ആരാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് കേട്ട് ഞങ്ങൾ ആരാധിച്ചത് ഞങ്ങൾക്ക് ഭയങ്കര ദോഷമാണ് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് താങ്കൾ ഇതിന് ഉത്തരം പറയും എനിക്കിവിടെ കേൾക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ട് അല്ല യേശു ആരാധിക്കാൻ പറഞ്ഞ ആ ഒരു ദൈവത്തിനെ ധിക്കാനും മുസ്ലീങ്ങള് ചെയ്യണു അതിന് അപ്പുറത്തേക്കൊന്നും പോകില്ല പിന്നെ നിങ്ങൾ നിങ്ങൾ പറഞ്ഞാ അല്ല ഉത്തരം ഉണ്ടോ താങ്കൾക്ക് ഇല്ലെങ്കിൽ അത് തുറന്നു പറയും പേടിക്കാനൊന്നും ഇല്ല ഞങ്ങളൊന്നും ചെയ്യില്ല അല്ല യേശു എന്താ പറഞ്ഞത് സൂര്യൻ എവിടെ അസ്തമിക്കണെന്നാ പറഞ്ഞത് അതൊന്നും കേൾക്കട്ടെ മെഹബൂബ് രാജ മഹൂബു എന്താ പറഞ്ഞത് അത് കോമൺ സെൻസ് ആണ് ഈ അനാവശ്യ കാര്യങ്ങളിൽ പോയിട്ട് അഭിപ്രായം പറഞ്ഞിട്ടാണ് മുഹമ്മദിനും അള്ളാഹിനും അബദ്ധം പറ്റിയത് അനാവശ്യ കാര്യങ്ങളിൽ പോയിട്ട് വലിയ ആളാണ് വലിയ വലിയ വിവരം എന്നുള്ളതൊക്കെ കാണിക്കാനായിട്ട് അറിയാത്ത കാര്യങ്ങളിൽ പോയി ഇടപെട്ടത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പൊ താങ്കൾ ഇതിന് ഉത്തരം പറയും എന്തുകൊണ്ട് താങ്കൾ പറഞ്ഞു ഇത് ദുൽഖർ ഇങ്ങനെ തോന്നിയതാണ് എന്നുള്ളത് ശരി ഓ ആയിക്കോട്ടെ ദുൽഖർ നൈൻ അപ്പൊ മുഹമ്മദിനെക്കാട്ടിലും ബുദ്ധിയുള്ള ആളാണോ മുഹമ്മദ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇത് ഇത് ചൂടുവെള്ളത്തിലാണ് അസ്തമിക്കുക എന്ന് അപ്പൊ താങ്കൾ ഇത് ഞങ്ങൾക്ക് വ്യക്തമാക്കി തരണം കാരണം ഇത് നമ്മൾ ചില്ലറ കാര്യമല്ല അവിടെ പറയുന്നത് ഇത് നിത്യതയിൽ എങ്ങനെ നമ്മൾ എവിടെ പോകണം എങ്ങോട്ട് പോണ്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് കാരണം ഞങ്ങൾ ഇതൊന്നും അറിയാത്ത ഒരു പിശാചിനെ ഞങ്ങൾ ആരാധിക്കേണ്ടി വന്നാല് അതിന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പൊ നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് ഞങ്ങൾ അള്ളാഹു ആണ് പറച്ചോൻ എന്നിവിടെ ആരെങ്കിലും ധരിച്ചു പോയി കഴിഞ്ഞാൽ അവന്റെ കാര്യം പോയില്ലേ അപ്പൊ താങ്കൾ ഇതിന് ഉത്തരം അല്ല നിങ്ങൾ അള്ളാഹുവിനെ അല്ല ഈ പ്രപഞ്ച ശിഷ്ടാവിനെ ആരാധിച്ച മതി അതിപ്പോ അള്ളാഹു എന്നുള്ളൂ യേശു പഠിപ്പിച്ച് യഹോവൻ ആരാധിക്കാൻ ആ യഹോവനധിച്ചാ മതി പറഞ്ഞിട്ടില്ലല്ലോ ബൂബെ നിങ്ങൾ എന്നെ ആരാധിക്കണം ഞാൻ നിങ്ങളുടെ ദൈവം ആണെന്ന് അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് കുറാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അല്ലേ ഞങ്ങൾ കഥ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ആരാധിക്കാൻ പറ്റത്തുള്ളൂ അവിടെ മെഹബൂബ് അങ്ങനെ ഒരു ആയത് കാണിക്ക് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ ഈ സൂര്യന്റെ വിഷയം ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തേക്ക് പോവാം മെഹബൂബ് ഇവിടെ സമ്മതിക്കുന്നുണ്ടോ തെറ്റിപ്പറ്റി തെറ്റുപറ്റി സമ്മതിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മുഹമ്മദിന് തെറ്റിപ്പറ്റി എന്ന് സമ്മതിക്കുന്നുണ്ടോ

ആ നബീ വലിയ വലികളുടെ ആള് പറഞ്ഞു ചെളിക്കൊണ്ടിലാണ് അസ്തമിക്കുന്നത് ഇതൊന്നും അല്ല അവിടെയല്ല അവർക്ക് തെറ്റുപറ്റിയെന്ന് അള്ളാഹുവും പറഞ്ഞിട്ടില്ല അപ്പൊ ഇവിടെ ഞങ്ങൾ സ്ഥാപിച്ച ഞങ്ങൾ ഇവിടെ ഇട്ട സബ്ജെക്റ്റ് ഇവിടെ വ്യക്തമാവുകയാണ് ഈ അള്ളാഹു എന്ന് പറയുന്ന ആൾ ഒരു പ്രപഞ്ച സൃഷ്ടാവായ ദൈവമല്ല ഇത് മുഹമ്മദിന്റെ ആവശ്യങ്ങൾക്ക് മുഹമ്മദിന്റെ അറിവിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ദൈവമാണ് അള്ളാഹു മുഹമ്മദ് സൃഷ്ടിച്ച ഒരു ദൈവമാണ് ഞങ്ങൾ പറയുന്നതിൽ ഞങ്ങൾ ഈ ന്യായങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് ഇനി മെഹബൂബ് പറയുക സൂര്യനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ ഖുറാനില് മനസ്സിലാക്കണം നാളെ മരിച്ചു പരലോകത്ത് വെച്ചിട്ട് സൂര്യ മെഹബൂബെ മഹബൂബ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് നമ്മൾ ഇന്നലെ നല്ല മാന്യമായിട്ട് ചർച്ച കൊണ്ട് പോയതാണല്ലോ അറിയാൻ പാടില്ലാത്ത മെഹബൂബ് അറിയില്ല എന്നും പറഞ്ഞതാണ് പ്ലീസ് ഞാൻ ചോദിച്ചത് ഖുറാനിൽ സൂര്യനെ പറ്റി പറഞ്ഞിരിക്കുന്ന നിങ്ങൾ പ്രവാചകനും പറഞ്ഞതും അള്ളാഹു പറഞ്ഞതും ശരിയാണോ തെറ്റാണോ അത് മാത്രം പറഞ്ഞാൽ മതി അതിനുശേഷം നമുക്ക് അടുത്ത സബ്ജക്റ്റിലോട്ട് പോവാൻ അതിന്റെ സുഹൃത്തെ ഞാൻ ചോദിച്ചത് അവിടെ ഒരു ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട് സൂര്യൻ ചെളിക്കൊണ്ടിൽ അസ്തമിക്കുന്നു പ്രവാചകം പറഞ്ഞു ഒരു ചൂടുവെള്ള പാത്രത്തിൽ പോയി നിൽക്കുന്നു അത് ശരിയാണോ തെറ്റാണോ ആ ഒരു കാര്യം ചെയ്യാൻ ഞാൻ ആ ചരിത്രം ഞാൻ ചരിത്രം വായിച്ചില്ല ഞാൻ വായിച്ചിട്ട് ഞാൻ പറഞ്ഞത് ഏത് അദ്ധ്യായത്തിലാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു രാജാഭായി രാജാഭായി അത് എവിടെയാണ് ഏത് ഏത് അദ്ധ്യായത്തിലാണെന്ന് പറഞ്ഞു എനിക്ക് നോക്കാൻ വേണ്ടിട്ടാണ് അല്ലല്ല അവിടെ നിൽക്കിയോ ഏഹ് ഖുറാൻ എന്ന് ആരാ പറഞ്ഞത് ഏർ സാഹിർ നായികിന്റെ യൂട്യൂബ് എടുത്ത് നോക്ക് ശാസ്ത്രം എന്ത് തുടങ്ങിയിട്ടുണ്ടോ അത് ഖുറാനിലൂടെ മാത്രമാണ് ഖുറാൻ ശാസ്ത്രത്തിനും വഴിതെളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എത്രയെല്ലാം എം എം അക്ബറിന്റെ വീഡിയോ എത്ര തവണ കിടപ്പുണ്ട് അതുകൊണ്ട് ഖുറാൻ ശാസ്ത്രഗ്രന്ഥം അല്ലാന്നൊന്ന പണ്ഡിതന്മാര് പറഞ്ഞ ശാസ്ത്രഗ്രന്ഥമാണെന്നാ ശാസ്ത്രത്തിന് എന്തെങ്കിലും തുടക്കം കുറിച്ചിട്ടുണ്ട് കുറാനിലൂടെ ആണെന്നൊക്കെയാ പറയുന്നത് അതുകൊണ്ട് ആ വഴിയോട് ഏർ ചോദിച്ചതിന് മറുപടി കൊടുക്കേ അതെ ഞാൻ നിങ്ങൾ രാജാഭായി നിങ്ങള നിങ്ങളു സുഹൃത്തുനിന്ന് പറഞ്ഞുതരാൻ പറ്റുമോ ആരത്തെ ഏതാന്നുള്ളത് ഹദീസാണ് അല്ല ഖുറാനിലുള്ള ഇതിനെ പറ്റി വിവരിക്കുന്നത് അതെ അതെ അത് 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 ഏതാണ് കിട്ടും ഞാൻ നോക്കിയേ കിട്ടിയാ

അതിലുണ്ട് അതാ ഈ അലക്സാണ്ടറിന് രണ്ട് കൊമ്പുണ്ട് എന്നുള്ളത് അത് ഖുറാനിലും ഉണ്ട് അലക്സാണ്ടറിന് രണ്ട് കൊമ്പുണ്ട് എന്നുള്ളത് പിന്നെ മറ്റേ ഒരു ഇരുമ്പ് ഗേറ്റിന്റെ കഥ പറയുന്നുണ്ട് അതും ഉണ്ട് ഈ അലക്സാണ്ടർ റൊമാൻസിൽ ഈ സൂര്യൻ ചെളിവെള്ളത്തിൽ അസ്തമിക്കുന്ന കാര്യമുണ്ട് അതും ഉണ്ട് അങ്ങനെ ഈ പറയുന്ന ഖുറാനില് വന്നിട്ടുള്ള എ ടു സെറ്റ് കാര്യങ്ങളും ഈ അലക്സാണ്ടർ റൊമാൻസ് എന്ന് പറയുന്ന ഈ സിറിയാക്ക് ലെജൻഡില് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് നേരെ ഇങ്ങോട്ട് പൊക്കിയതാണ് അത് പൊക്കി കൊണ്ടുവന്നപ്പോൾ ഈ അബദ്ധങ്ങൾ പറ്റും ഇത്ര അബദ്ധങ്ങൾ പറ്റും എന്നുള്ളത് ഇവർക്ക് അത് മനസ്സിലാക്കാനുള്ള വിവരം ഇവർക്ക് രണ്ടുപേർക്കും ഇല്ലായിരുന്നു ഈ അള്ളാഹുവിനും അതാണ് ഇവിടെ പ്രശ്നം മുഹമ്മദിന്റെ ലോക നടക്കും എന്നുള്ള ഒരു വിശ്വാസം ഇവർക്കിടയിൽ അന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഇത്ര സോഷ്യൽ ഉള്ളിലേക്ക് മുഹമ്മദും മലക്കും മീഡിയും നിങ്ങളൊന്ന് മനസ്സിലാക്കണം അതായത് മുഹമ്മദിനെ പറഞ്ഞ അന്ന് തന്നെ തുടങ്ങിയതാണ് ഈ പരിപാടി എന്നിട്ട് ഇതൊന്നും ആയില്ല നിങ്ങൾ എവിടുക്കാത് കൊണ്ടുപോകണേ നിങ്ങള് അന്ന് തുടങ്ങിയതാണ് പോലെ ണ്ട് ആ കാലത്തിൽ ഇത് അസ്തമിച്ചോളും ഈ ഇസ്ലാം എന്ന് പറയുന്ന ഇത് അസ്തമിച്ചോളും ഇപ്പോഴാണ് അത് ശരി ജനങ്ങൾക്ക് മനസ്സിലാവില്ല പേടിച്ചു വെച്ചിരിക്കുന്നത് ആരും ഇതിനെ പറ്റി ഒന്നും പറയാൻ പേടി പേടിച്ചിട്ട് ആരും മിണ്ടാതിരിക്കുകയായിരുന്നു ഇപ്പൊ അത് പബ്ലിക് ആയിട്ട് ആൾക്കാർ എടുത്ത് അലക്കാൻ തുടങ്ങി അതുകൊണ്ട് അതിന്റെ ഫലങ്ങളും ഇപ്പൊ കാണാൻ അങ്ങനെയാണ് ഈ അങ്ങനെയാണ് ഈ രാജാവ് ഇവിടെ മൗനത്തും തെറുമത്തും പൂട്ടിപ്പോണ്ട കാലം കഴിഞ്ഞു പോയിട്ട് പക്ഷെ അവിടെ എപ്പോഴും തിരക്കന്നെയാണ് അല്ലല്ല മോന മൗനത്തും മൗനത്തൊക്കെ തുടങ്ങിട്ട് കാലെത്ര ആയി ഇതിപ്പോ ഇപ്പോഴും അവിടെ ഭയങ്കര തിരക്കാണേ അത് ശരിയാണ് അതെ വിഡികളുടെ സ്വർഗം എന്ന് പറയുന്ന സ്വർഗം ശരിയാണ് നിങ്ങൾ പറഞ്ഞ അവിടെ ഞങ്ങൾക്ക് പെണ്ണും ഇല്ല പെടക്കോഴി ഇല്ല പുരുഷന്മാരുടെ പ്രസവുമില്ല ഉടയാടകൾ ധരിച്ചു കിടക്കുന്ന മറ്റേ ഇവരുമില്ല എന്തുവാ ഊറികളും ഇല്ല അത് ശരിയാണ് അങ്ങനെ ഒരു ബിഡികളുടെ ഞങ്ങൾ നിൽക്കുന്നത് പക്ഷെ നിങ്ങൾ നല്ലവരായിട്ടുള്ള സ്വർഗത്തിലല്ല കാരണം ബഹബൂവിനെ പോലുള്ളവര് അവിടെ ചെന്നിട്ട് പ്രസവിക്കാൻ വേണ്ടി നടക്കുന്നത് എട്ടാം മാസം വയറും ചെന്നുകൊണ്ട് നടക്കുന്ന കാര്യമൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി അല്ല ഞാൻ പറഞ്ഞത് ഇവിടെ നിങ്ങൾ പറഞ്ഞ പ്രകാരം ആണെങ്കിൽ ഇവിടെ മൗനത്ത് തെർബിയത്ത് പൊന്നാനിലെ തെർബിയത്തുംകളിലെ മൗനത്തും പൂട്ടി പോണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അവിടെ ഇപ്പോഴും തിരക്കാണ് അവിടെപ്പോഴും ഓരോ മാസം ആളുകള് ക്യൂ നിക്കാണല്ലോ പറഞ്ഞ പ്രകാരം ആൾ പൂട്ടി പോയം കഴിഞ്ഞില്ലായിരുന്നു അത് ഉറപ്പാണ് പിന്നെ ഞാൻ പറഞ്ഞത് മീഡിയയില് ഖുറാനും ആയിരത്തി നാനൂറ് വർഷമായിട്ട് ദിവസവും പതിനേഴ് തവണ ഈ അള്ളാഹു ഞങ്ങള് ക്രിസ്ത്യാനികളെ സ്ഥാപിച്ചിട്ട് ഞങ്ങൾക്കും എല്ലാം പറ്റിയോ പിന്നെ ഒരു രണ്ടാമത്തെ കാര്യം കള്ളം കള്ളത്തെ പിൻ എപ്പോഴുംബ്രാം പറഞ്ഞത് എബ്രഹാം ബ്രദറെ ഇവർ ഈ പതിനേഴ് പ്രാവശ്യം ശപിച്ചു ശപിച്ച് ഈ ക്രിസ്ത്യാനികൾ മുഴുവൻ മുടിഞ്ഞ് തേച്ച് കഴുകി തെണ്ടി കുത്തുവാള എടുത്ത് ലോകം മൊത്തം നടക്കുവല്ലേ അവരുടെ അടുത്തോട്ടാണ് ഈ മുസ്ലിങ്ങൾ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അഭയാർത്ഥി എന്ന് പറഞ്ഞ് കയറി ചെല്ലുന്നത് ഈ പ്രാഗുന്നവരുടെ അടുത്തോട്ട് അവിടെ എങ്ങനെയാ കണ്ട പറയുന്നേ കളവ് പറയുന്നേ അഫ്ഗാൻ ഏത് അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ നിന്നും ആൾക്കാർ ചെല്ലുന്നേ അങ്ങോട്ടാണ് ക്രിസ്ത്യാനിയുടെ രാജ്യത്ത് നീക്കവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി ക്രിസ്ത്യാനിയുടെ രാജ്യത്തിനൊക്കെയല്ലേ ചെല്ലുന്നേ അതെ യു കെയിലോട്ടല്ലേ വരുന്നത് എന്തിനാ പോന്നെ നിങ്ങൾ ഈ പ പതിനേഴ് പ്രാവശ്യ ശാപം പറഞ്ഞിട്ടും എന്നെ വല്ല ഓസിന് തിന്നണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് എന്താ സൗദി അറേബ്യക്ക് പോകത്തെ എന്താ നിങ്ങൾ ഖത്തറിലോട്ട് പോകത്തെ എന്താണ് നിങ്ങൾ യു എയിലേക്ക് പോകാത്തത് നിങ്ങളുടെ ഈ അഭയാർത്ഥികൾ മുഴുവൻ ക കള്ള വണ്ടി പിടിച്ചാണെന്നെങ്കിലും ട്രെയിനകത്ത് കീറിയും പ്ലെയിനകത്ത് കീറിയും വലിച്ച് കീറി എല്ലാം എങ്ങോട്ട് കാബൂൾ ഈ കാബൂൾ ഇവിടുന്ന് വരെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്ന ആൾക്കാരെ കൊണ്ടോട്ടാണ് ഫ്ലൈറ്റ് കയറിപ്പോയെ സൗദി അറേബ്യയിലേക്കാണോ എന്താ നിങ്ങളുടെ പ്രവാചന നാടിനോട് കൊണ്ടുവാഞ്ഞേ ഈ ഇരുപത്തിനാല് മണിക്കൂർ ശാപം പറയുകയും എന്നിട്ട് പിന്നെ വെള്ളം വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ വലിഞ്ഞു കയറി അവിടെ ചെല്ലുക പിന്നെ അവിടെ ചെന്ന് അവരുടെ പിന്നെ ഭക്ഷണം കഴിച്ച് എല്ലിനകത്ത് കയറി കഴിയുമ്പോൾ ഉടനെ അവിടെ ബോംബ് ഒട്ടിക്കുക അടുത്ത് വെട്ടുക ഇതല്ലേ നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് എന്ത് ശാപം നിങ്ങൾ പറയുന്ന ശാപംന്നല്ലാരും പിന്നെന്താ പറയുന്നത് അത് കൂടാതെ അത് അത് പറയാം അത് കൂടാതെ ഈ ഈ പിഴച്ചു പോയവരൊന്നും പിന്നെ എന്താ ശവിക്കപ്പെട്ടവരുന്നൊക്കെ നിങ്ങള് വിളിക്കുന്ന ആൾക്കാര് ആൾക്കാരോട് അടുത്തോട്ടല്ലേ പോന്നെ എന്തിനാണേ അങ്ങോട്ട് പോന്നെ നിങ്ങൾക്ക് ഇച്ചിരി അന്തസ്സോ അഭിമാനമോ നിങ്ങളുടെ പ്രവാചനയെ കുറിച്ചുള്ള ബഹുമാനോ ഉണ്ടെങ്കിൽ ഈ കാഫീലോട് എടുത്തിട്ട് പോവരുത് നിങ്ങൾ പരസ്യമായിട്ട് ഫത്തു ആയിരിക്കണം അഭയാർത്ഥിയാണ് അഭയാർത്ഥികൾ മുഴുവൻ അവർ പറയണം അഭയാർത്ഥികൾ മുഴുവൻ ഒരു ക്രൈസ്തവ രാജ്യത്തും പോയി തെണ്ടി തിന്നാൻ പോകരുത് ഞങ്ങളുടെ രാജ്യത്തോട് വരണം ഞങ്ങൾ തീറ്റി കൊടുത്തോളാം നാണക്കേടാണ് നമ്മുടെ പ്രവാചകന് നമ്മൾ പതിനേഴ് പ്രാവശ്യം ശവിക്കപ്പെട്ടവരെന്ന് വിളിക്കുന്നവരുടെ അവിടെ ചെന്നിട്ട് ആ അതാ പറഞ്ഞ ശവിക്കപ്പെട്ടവരെന്ന് പറയുന്ന ആറു ഏഴ് വചനങ്ങളൊക്കെ അള്ളാഹു എന്നെ തള്ളിക്കളഞ്ഞവരുന്നൊക്കെ പിഴച്ചു പോയാവരുടെ പിന്നെ കൂട്ടത്തിൽ ഞങ്ങളെ ആക്കരുന്ന് പറയുന്നില്ലേ അതാരാ പിഴച്ചു പോയെന്ന് പറയുന്നത് ക്രിസ്ത്യാനികളെ യഹൂദന്മാരെയാണെന്ന് അതിൻ്റെ അടിയിൽ തന്നെ നിങ്ങൾ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട് അങ്ങനെ അടുക്കലേക്ക് പോയി അവിടെ ചെന്ന് അവരുടെ കയ്യിൽ നിന്ന് നക്കാപ്പിച്ച വാങ്ങിച്ച് തിന്നേണ്ട ഗതികേട് ഉണ്ടായിട്ട് നിങ്ങളെന്താ സൗദി അറേബ്യ വിളിച്ച് നിങ്ങൾ പറ നമ്മുടെ പ്രവാചകൻ ഇത്രയും സമ്പത്തുണ്ടായിരുന്നു ഇത്രയും ഭാര്യമാരുണ്ടായിരുന്നു ഇത്രയും സുന്ദരമായ ഒരു ദേശത്ത് നിന്നും ഈ ആൾക്കാരെ ലോകത്തെവിടെയെങ്കിലും ഒരു ഒരു മുസ്ലിമിനെ അഭയാർത്ഥിയായിട്ട് പോകണ്ടെങ്കിൽ സൗദി അറേബ്യ വരണം ഇത്രയും വിശാലമായ ഒരു ഭൂമി കിടക്കുകയാണ് നമുക്ക് ഇടയ്ക്കിടെ പ്രവാചകൻ്റെ പിന്നെ പ്രവാചകനെ കാണാം ആ കല്ലിനെ പോയി പിന്നെ മുത്താം ഇതെല്ലാം ചെയ്യാം എന്ത് അതൊന്നും ചെയ്യാതെ എന്തിനാന്ന് ഈ രാജ്യങ്ങളോട് പോന്നെ ഈ രാജ്യങ്ങളിൽ ചെന്ന് ഞങ്ങൾക്ക് ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട് കോപ്പുണ്ട് കുടച്ചക്കര ഉണ്ട് എന്നും പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ യുദ്ധം ചെയ്ത് സമരവും ചെയ്ത് അവിടെ നിന്ന് തിന്നു വന്നിട്ട് പിന്നെ അവിടെ കയറി ബോംബ് സ്ഫോടനം നടത്താൻ പോന്നെ അപ്പൊ നിങ്ങൾക്ക് ഇത് ഇതൊക്കെ ഇങ്ങനെ പരസ്യമായിട്ട് പറയാം പിന്നെ വളർച്ചയുടെ കാര്യം ആയിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് ആയുധം വെച്ചുകൊണ്ട് നിങ്ങളുടെ പുസ്തകം എന്റെ ഇരിപ്പുണ്ട് മലയാളത്തിൽ ഈ ഈ ജിഹാദിനെ കുറിച്ചുള്ളത് പരിഭാഷപ്പെടുത്തി ഏറ്റവും സുന്ദരമായ പുസ്തകം ആ പുസ്തകം അവാളിന്റെ തണലിൽ വിജയത്തിന്റെ വിജയം എന്ന് പറഞ്ഞ പുസ്തകം എന്റെ ഈ മലയാളം ഇരിപ്പേ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് അന്യമതസ്ഥെ കൊല്ലണമെന്നും അത് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ആ മതം അന്ന് മുതലായി അത് ആ പുസ്തകം വേണേ ഞാൻ അയച്ചു തരാം മെഹബൂബ്ര ഞാൻ അയച്ചതരാം ആ ഞാൻ തരാന്നേ ഞാൻ തരാം ഞാൻ തരാം അപ്പം എന്നിട്ട് ഈ ഈ കൊലപാതവും കൊള്ളുവെപ്പും നടത്തി ലോകത്ത് ആയുധം വെച്ച് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് ഈ വരെ ധാരാളം ഹിന്ദുക്കളെ കഴുത്ത് വെട്ടിക്കളഞ്ഞ് മതം മാറ്റി ആരാത്തേ ആ ആ കിണറ് ആർക്കാ വളരാൻ പറ്റാത്ത പക്ഷെ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് ഈ പ്രാ ഈ കാലങ്ങളിൽ ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം നിങ്ങൾക്ക് പറ്റിയ മൂല്യച്യുതികള് നിങ്ങൾക്ക് പറ്റിയ അപജയങ്ങള് നിങ്ങൾക്ക് പറ്റിയ പരാജയങ്ങള് നിങ്ങളുടെ ഉസ്താദുമാർക്ക് പോലും പുറത്തിറങ്ങി തല കാണിക്കാൻ പറ്റാത്ത രീതിയിൽ വന്നിരിക്കുന്ന അവസ്ഥ എന്താണ് എം എം അക്ബറിനെ പോലുള്ളവര് നാട് മൊത്തം ഈ എന്നെ യോഗ സംഘടിപ്പിച്ച് യേശു ക്രിസ്തു വിഭിചാരപുത്രൻ യേശു ക്രിസ്തു മദ്യം പിളമ്പി യഹോവാ കള്ളം പറയുന്നവൻ പറഞ്ഞോ യേശു ക്രിസ്തു വ്യഭിചാരപുത്രം എം എം അക്ബർ പറഞ്ഞിട്ട് കളവ് പറയരുത് പറയ പ്ലീസ് ജനങ്ങള് അടിയിലെ ജനങ്ങള് കേൾക്കുന്നുണ്ട് അതെ കേൾക്കാൻ വേണ്ടി തന്നെയല്ലേ കളവ് പറയത് അല്ല പുള്ളി പുസ്തകം ഇറക്കിയപ്പോ മെഹബൂബിന് കുഴപ്പമില്ല നമ്മളിത് പുള്ളി ഇറക്കിയ പുസ്തകത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് മെഹബൂബിന് പക്ഷേ അങ്ങനെ പറഞ്ഞു യേശു വ്യഭിചാരപുത്രം പറഞ്ഞു പറഞ്ഞു മഹബൂബി അടിച്ചു അതെ അതെ ഞാൻ പറയാം മെഹബൂബ് തർമാര ഒരു മിനിറ്റ് മെഹബൂബ് ഒന്ന് കേക്കെ എന്റെ കയ്യിലെ എം എം അക്ബറിന്റെ നീച്ചോ ടൂത്തുകാർ പ്രസിദ്ധീകരിച്ച ഒരു ഒരു ലഘുലേഖയുടെ തലക്കെട്ട് എങ്ങനെയാണ് യേശു എന്ന് പറഞ്ഞിട്ട് ബേബിചാര ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് ബേബിചാരപുത്രൻ പ്രവാചകൻ ദൈവപുത്രൻ ഈ ഇതിന് ഇത് വായിക്കുന്ന ആരാ വായിക്കുന്ന ആൾക്കാരെന്താ മനസ്സിലാക്കുക ആദ്യ ഒരു 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 ലഘുലേഖയുടെ തലക്കെട്ടാണ് ഞാൻ പറഞ്ഞത് യേശു എന്ന വലിയ അക്ഷരത്തിൽ ക്വസ്റ്റ്യൻ മാർക്കിനകത്തുകൊണ്ട് മൂന്ന് തരക്കെട്ടുകളാ യേശു വ്യഭിചാരപുത്രൻ യേശു പ്രവാചകൻ യേശു ദൈവപുത്രൻ എന്നിട്ട് ക്വസ്റ്റിൻ മാർക്ക് ഇത് അന്നേരം ഞാനിത് എം എം അക്ബറിന്റെ എന്നെ ഒരു ശിഷ്യൻ എന്നെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നു അന്നൊരു ബൈബിൾ സെമിനാരി പഠിപ്പിക്കുന്ന കാലത്താണ് എന്നെ കാണാൻ വേണ്ടി വന്നു ഞാൻ ഇതെടുത്ത് അവനെ കാണിച്ചു കൊടുത്തു എന്റെ ഇപ്പോഴും ഇടിപ്പോ പയ്യ കള്ളമൊന്നും അല്ല പറയുന്നത് ഞാനെടുത്തവനെ കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തിട്ട് ചോദിച്ചു ചോദിച്ചു ചോദ്യം ഇതാണ് എന്ത് വൃത്തികളാണോ നിങ്ങൾ എഴുതി വെച്ചേക്കെന്ന് ചോദിച്ചു അതിനകത്ത് ഒരുത്തൻ മൂന്നാലഞ്ചു പേർ അതിനെ കാണാൻ വന്നു അതിൽ ഒരുത്തൻ പറഞ്ഞു അതെന്തായാലും തെറ്റായിപ്പോയി ഉടനെ മറ്റൊരുത്തനെ ഇപ്പം വെളിപ്പിക്കാൻ പരിപാടിയുണ്ടല്ലോ നിങ്ങൾ ഇവിടെ വന്നിരുന്നത് അതുപോലെ വെളിപ്പിച്ച ഒരുത്തൻ എന്നോട് പറഞ്ഞു ഞങ്ങൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് യഹൂദര് പറഞ്ഞു യേശു വ്യചാരപുത്രം ഞങ്ങൾ പ്രവാചകനെന്ന് നിങ്ങൾ ദേവപുത്രൻ എന്ന് വിശ്വസിക്കുന്നു എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നു പറഞ്ഞു ആയിക്കോട്ടെ ആയിക്കോട്ടെ അതിന്റെ തലക്കെട്ടിനകത്ത് വരുന്നത് എന്താണ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഞാൻ അത് തിരിച്ചു ചോദിച്ചു ഞാനൊരു ലഹുലേഖ ഇറക്കാൻ വേണ്ടി പോവുകയാണ് ആ ലഘുലേഖയുടെ തലക്കെട്ട് ഖുറാൻ സാധാന്റെ വചനമോ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് ഞാൻ ലഘുലേഖ ഇറക്കിയാണ് എന്നിട്ട് ഞാൻ അതിൻ്റെ അകത്ത് എഴുതും സൽമാൻ റുഷ്ദി പറഞ്ഞു സാത്താന്റെ വചനമാണ് ഖുറാൻ നിങ്ങൾ സമ്മതിക്കുവെന്ന് ചോദിച്ചു അന്നേരം അത് കേട്ടെടുത്തോ പറഞ്ഞു അത് സമ്മതിക്കല്ലെന്ന് പറഞ്ഞു മഹബൂബെ ഇവിടെ കള്ളമൊന്നുമല്ല പറയുന്നത് എൻ്റെയിൽ ഇരിപ്പുണ്ട് ഇതിൻ്റെ എല്ലാം മനസ്സിലാവുന്നുണ്ടോ എം എം അക്ബർ ഇറക്കിയ പുസ്തകം എൻ്റെ ഉണ്ട് എങ്ങറിന്റെ ലഘുലേഖ എൻ്റെ ഉണ്ട് ഇതൊന്നും ഞങ്ങൾക്ക് കള്ളം പറഞ്ഞിട്ട് ഒരു മതവും പ്രചരിപ്പിക്കേണ്ട ഞാൻ പറഞ്ഞതിലേക്ക് തിരിച്ചു വരാം ഇങ്ങനെ നാട് മൊത്തം നടന്ന് ഞങ്ങളുടെ വിശ്വാസത്തെ വേദപുസ്തകത്തെ ഞങ്ങളുടെ വിശ്വാസ നായകനായ ക്രിസ്തുവിനെ അതിശേപിച്ച് ആക്ഷേപിച്ച് അപകസിച്ച് പുസ്തകങ്ങളും മീറ്റിങ്ങുകളും പരിപാടികളും വീഡിയോകളും ഓഡിയോകളും ടേപ്പുകളും സി ഡുകളും ഒക്കെ വിതരണം ചെയ്തപ്പോൾ ഞങ്ങൾ കളത്തിലിറങ്ങേണ്ടി വന്നു ഞങ്ങൾ കളത്തിലിറങ്ങിയപ്പോൾ എന്ത് ചെയ്തു ഈ എം എം അക്ബർ ആണ് അറിയാവോ സാക്ഷാൽ എം എം അക്ബർ ആണ് എനിക്ക് ഖുർആൻ തന്നത് എം എം അക്ബർ ആണ് അത്ഭുതങ്ങളുടെ അത്ഭുതം ഒന്നും പറഞ്ഞ് മറ്റേ ഉള്ളിയുടെ അഹമ്മദ് ലീഡാറ്റിന്റെ പുസ്തകം എനിക്കത് നേരിട്ട് അത് വീഡിയോ കടപ്പുണ്ട് യൂട്യൂബിൽ കടപ്പുണ്ടേ നിങ്ങൾ നോക്കിയച്ചാ മതി എനിക്ക് തന്നത് ഞാൻ അന്ന് അന്നുപോലെ ഇത് വായിക്കാൻ തുടങ്ങി അതുവരെ ഇത് വായിക്കാൻ തുടങ്ങിയില്ല ഞാൻ ഇത് വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഖുറാൻ എന്താണ് മുഹമ്മദ് ആരാണ് മുഹമ്മദിന്റെ കൈയിരിപ്പ് എന്താണ് ഹദീസുകളിൽ എന്തൊക്കെയാണ് ഈയാളുടെ ചരിത്രം പറഞ്ഞിരിക്കുന്നത് കിതാബിനകത്ത് എന്തോ ഇതൊക്കെ ഞങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ തുടങ്ങിയത് നാല് വട്ടം വായിച്ചു മെഹബൂബേ ഞാൻ ഈ ഖുറാൻ നിങ്ങൾ വായിക്കുന്ന പോലെയല്ല നിങ്ങൾ വായിക്കുന്നത് അതിനകത്ത് എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം അറിയാം നിങ്ങൾ വായിക്കുന്നത് നിങ്ങൾ വായിക്കുന്നത് ഇത് നൽകപ്പെട്ട ഓർഡറിലല്ല ഈ അൽഫാത്തിക പോലെ ഇപ്പൊ ഇച്ചിരി മുമ്പ് പറഞ്ഞ അഞ്ചാമത് ഇറക്കിയതാണ്

വിത്ത് പ്രൂഫ് നിങ്ങളുടെ ഖുറാനകത്ത് ഞങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കണം ഞാൻ ഇത് വായിച്ചു ഞാൻ ഞാൻ നന്മയൊന്നും കണ്ടില്ല ആദ്യത്തെ എൺപത്തിയേഴ് വരെയുള്ള അധ്യായങ്ങളിനകത്ത് എന്നെ നീ പ്രവാചകൻ മാത്രമാണ് നീ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകണ്ട നീ അങ്ങ് ക്ഷമിക്കുക നീ വിട്ടുകളയുക എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാ രണ്ടാമത്തെ ഇന്നത്തെ രണ്ടാമത്തെ ഏഹ് പശു ഇറങ്ങിയതിന് ശേഷം പിന്നെ കൊല കൊല തട്ടിയൊക്കെ കഴുത്ത് എന്ന് പറയുന്ന പിന്നെ മൊത്തം നിങ്ങൾ വായിച്ചു നോക്കി ബാക്കിയുള്ളത് എന്ന് പറഞ്ഞാൽ മദീന ആയത് മുഴുവൻ വായിച്ചു ചോദിക്കും മദീനൻ സീറ സൂറ മുഴുവൻ

നിങ്ങളുടെ ബാക്കി പ്രവാചകൻ ഇറങ്ങിയ പോലെ അങ്ങനെ ഈ വർഗീയ സാറെ നമ്മടെ ഇയാളുടെ ഐ പി എസ് മൂപ്പര് പിന്നെ ഏത് കുറവായിരുന്നു മൂപ്പരും പറഞ്ഞു നാല് ലക്ഷം കുറവ് വായിച്ചു പറഞ്ഞു ഇപ്പൊ പറഞ്ഞല്ലോ നമസ്കാരത്തിനെ പറ്റി പറഞ്ഞിട്ട് എന്താ സർപ്പം രണ്ടു താഴ്ന്നു പറഞ്ഞു പിന്നെ അയാള് സാറേ സർപ്പം രണ്ട് അടയാളം അതാ പിശാജിന്റെ അടയാളമാണ് പിന്നെ മഹബൂബെ നമ്മുടെ സോറി ഞാൻ സഹോദരൻ തന്നെ വിളിച്ചോണ്ടാ ബഹുമാനത്തോടെ പറയുന്ന കേട്ടോ സഹോദര അലക്സാണ്ടർ ജേക്കബ് എന്ന് പറയുന്ന ഈ ജിഹാദി ഇരുന്നോണ്ട് പറയുന്ന ഇന്റർനാഷണൽ പൊട്ടത്തരങ്ങളാണ് അയാള് പറഞ്ഞത് അയാൾ ചുമ്മാ പറയുന്നത് പച്ചക്കളം നിങ്ങൾ ഈ മുസ്ലിങ്ങൾ കാച്ചു കൊടുത്തതിന്റെ പേര് പ്രസംഗിക്കുന്നതാണ് അല്ലെങ്കിൽ അയാൾ പബ്ലിക്കായിട്ടൊരു ഒരു ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇതൊന്നും തെളിയിക്കട്ടെ പിന്നെ ഇസ്ലാമിക് സമയം ഞങ്ങൾ മേലയച്ച് വരൂ നമുക്കൊന്ന് ചർച്ച ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി പറത്തില്ല പുള്ളി പറഞ്ഞ ഏ വരൂല്ല എന്നാ പറയുന്നത് വിവരമുള്ളവർ വരത്തില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എം എ മക്വർ വർഗീസാറുമായിട്ട് സംഭാവന നടത്തിയ അപ്പൊ എം എം മക്ബറോട് വിവരം ഇല്ലാതാണ് നിങ്ങൾ പറയുന്നത് അപ്പൊ മറ്റേ കുമാർ അയ്യപ്പരുമായിട്ട് മറ്റേ ഇയാള് എന്താ നബീർ എന്തുവാ അയാളുടെ പേരെന്തോ ബുഹാരി ബുഹാരി ഒരു പണ്ഡിതനുണ്ടല്ലോ പുള്ളി വന്നിട്ട് അനിൽകുമാർ അയ്യപ്പനുമായിട്ട് സംഭാവന നടത്തിയത് അപ്പൊ വിവരം ഇല്ലാത്തതുകൊണ്ടല്ലേ അപ്പൊ രണ്ടുപേരും വിവരമില്ലാന്ന് മഹബൂബു തന്നെ സംഭവിച്ചു ആ അല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കണം നിങ്ങൾ ഇതൊക്കെ വായിച്ചു ഞാനിത് വായിച്ചു നോക്കിട്ടാ പറയുന്നത് ഈ അവസാനത്തെ അധ്യായങ്ങളില്ലാത്ത മുഹമ്മദ് അള്ളാഹു ഒരേ തട്ടിൽ കയറി നിൽക്കുകയാണ് മുഹമ്മദിനെ സ്നേഹിക്കുക അള്ളാവിനെ സ്നേഹിക്കുക അള്ളാവിനെ അള്ളാഹുവിനെ അനുസരിക്കുക മുഹമ്മദിനെ അനുസരിക്കുക മഹബൂബ് ബ്രദറെ ഖുറാൻ സത്യസന്ധമായിട്ട് നിങ്ങളുടെ മനസാക്ഷിക്കാത്ത നിങ്ങളൊരു വ്യാജമായ ഒരു സ്വഭാവം ഇല്ലാത്ത മനുഷ്യനാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഖുറാൻ അതിന്റെ ഓർഡറിൽ പി ഡി എഫ് ആയി ചേരാം ഒന്ന് വായിച്ചു നോക്കുക ആ വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ അതിനകത്ത് കുറെ നിങ്ങൾ പറഞ്ഞല്ലോ ഈ നൂറ്റി പതിനാല് അധ്യായങ്ങളിനകത്തൂടെ നിങ്ങൾക്ക് ലോകത്തിന് നൽകാൻ പറ്റുന്ന നന്മകൾ എന്തൊക്കെയാണെന്ന് അതിനകത്തൊന്ന് പറയുക മനസ്സിലായോ ഈ കഴിഞ്ഞ ദിവസം ഹാരിസ് മദിനിയുടെ ഒരു പ്രഭാഷണത്തിനകത്ത് ഞാൻ കേട്ടൊരു കാര്യം പറയാം അദ്ദേഹം ഒരു നല്ല ഭരണാധികാരിയായിരുന്നു ലോക ബൈബിളിനകത്ത് എന്ത് ഭരണം ഭരണത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ലോകത്തെ ഭരിക്കാൻ ഒരു നിയമം ഖുറ ബൈബിളിനകത്ത് ഇല്ല പക്ഷേ ഖുറാനകത്ത് അദ്ദേഹം ഒരു കുടുംബസ്ഥനാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് പറയാം ഇതൊക്കെ നിങ്ങൾക്ക് അപകാസ്യമായി തോന്നും നിങ്ങൾക്ക് തന്നെ തോന്നും ഇത് പറയാൻ പാടില്ലായിരുന്നോ പിന്നെ അദ്ദേഹത്തിൻ്റെ ഭരണം ഞാൻ ചോദിക്കട്ടെ പയ്യ നിങ്ങൾ തന്നെ ഒന്ന് പറ നിങ്ങൾ പറയുന്ന ഉത്തമനായ ഭരണാധികാരി ആയിരുന്നു മുഹമ്മദെങ്കിൽ മുഹമ്മദിൻ്റെ രാജ്യത്ത് സൗദി അറേബ്യയിൽ ഇന്ന് മുഹമ്മദിൻ്റെ പ്രമാണങ്ങൾ എടുത്ത് ചവിട്ടിക്കോട്ടേക്കളയാണ് അവര് പരിഷ്കാരങ്ങൾ വരുത്തുകയാണ് ലോകത്തിന് ബോധം വന്നു കഴിഞ്ഞു പിന്നെ വിദ്യാസമ്പന്നരായ മനുഷ്യർ ഭരണത്തിലേക്ക് വന്നപ്പോൾ മുഹമ്മദിന്റെ ചര്യകൾ പോലും സൗദി അറേബ്യക്ക് പോലും വേണ്ടെന്ന് പറഞ്ഞു പിന്നെ ലോകത്ത് എവിടെയാണ് ഇത് പറയുന്നത് ആകെ ലോകത്ത് സൗദി അറേബ്യ മാത്രമേ ഉള്ളൂ മുഹമ്മദിന്റെ ചര്യ പിൻപറ്റുന്നത് അവിടെ പോലും ഇത് വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ എന്ത് നന്മയും ഭരണവുമാണ് നന്മയുടെ ഭരണ അല്ലല്ലല്ല ഞാൻ പറയാം അന്നേരം പറഞ്ഞു ഞാൻ പറഞ്ഞതിനു ശേഷം തിരിച്ചു പറഞ്ഞു എന്നിട്ട് ഇപ്പോഴത്തെ സൗദി അറേബ്യയുടെ ഭരണാധികാരി ഖുറാനകത്ത് ഇല്ലാത്ത പല കാര്യങ്ങളും അവിടെ കൊണ്ടുവരുന്നുണ്ട് സ്ത്രീകൾക്ക് എന്നെ വണ്ടി ഓടിക്കാനുള്ള സൗകര്യങ്ങള് അതുപോലുള്ള സ്വാതന്ത്ര്യങ്ങളൊക്കെ കൊടുത്തു മറ്റേ അടിമയായിട്ട് വീട്ടിൽ കിടന്ന് കൃഷിയിടമായിട്ട് കിടക്കണമെന്നായിരുന്നു നിങ്ങളുടെ പ്രവാചകം പഠിപ്പിച്ചത് പക്ഷെ അതിൽ നിന്ന് മാറ്റങ്ങൾ വരാൻ തുടങ്ങി ഇനിയും മാറ്റങ്ങൾ വരും സൗദി അറേബ്യ ആരാധന ദിവസം പോലും മാറ്റി ശനി ഞാറുവാക്കി പ്രവാചകന്റെ ഇടയിട്ടവർ മാറ്റിക്കളഞ്ഞു ഇതും നിങ്ങളുടെ നാ നിങ്ങളുടെ ഇസ്ലാമിക രാജ്യത്ത് കണ്ടുകൊണ്ട് നിങ്ങൾ ഇരിക്കുകയാണ് ഇനിയും പുതിയത് വരും എന്താ കാരണം അറിയാമോ ഈ മനുഷ്യര് അന്ന് ഈ വിദ്യാഭ്യാസം വിവരവും ഇല്ലാത്ത ആൾക്കാരെ ഇത് കേട്ടപ്പോൾ ഇത് ഏതാണ്ട് പുണ്യമാണെന്ന് വിചാരിച്ചു ഇന്ന് മനുഷ്യർ ലോകത്തെമ്പാട് സഞ്ചരിച്ച് വിവരവും വിദ്യാഭ്യാസവും സംസ്കാരവും മാനവികതയും മനുഷ്യത്വവും മര്യാദകളും ഒക്കെ മനുഷ്യൻ പഠിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു ഇതൊരു കാടം പുസ്തകമാണെന്ന് അവർക്ക് മനസ്സിലായി അപ്പൊ അവരെടുത്ത് ദൂരെ കളയാൻ തുടങ്ങി അവർക്ക് മനസ്സിലായി ഇതൊന്നും ലോകത്ത് പറയാൻ കൊള്ളത്തില്ലെന്ന് ഞാൻ ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് ഇത്രയും ഉന്നതമായ ഉദാത്തമായ ഭരണം സൗകര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുന്ന മുഹമ്മദിനെ പോലും നിങ്ങളുടെ ലോ നിങ്ങളുടെ ഇസ്ലാമിക രാജ്യങ്ങളിൽ അംഗീകരിക്കാത്ത എന്താണ് അല്ലെങ്കിൽ ആ ഭരണം കൊണ്ടുവരാത്ത എന്താണ് അതൊന്നും നടക്കിയല്ല അതൊന്നും നടക്കിയല്ല പിന്നെ ആ ഇനി ഒരു മറുവേഷം കൂടെ ഓക്കെ ഒരു മറുവേഷം കൂടെ നിങ്ങൾ വളരുന്നു നിങ്ങൾ വരുന്ന വളരുന്നു നിങ്ങൾക്കറിയാമോ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മതം പിടുന്ന ഇസ്ലാമിൽ നിന്നാണ് ഇസ്ലാമിൽ നിന്നാണ് കാരണം എന്താണ് അവരെല്ലാം പഠിച്ചുവെച്ചിരുന്നതും അവരെല്ലാം അറിഞ്ഞു വെച്ചിരുന്നതെല്ലാം എന്തായിരുന്നു അറിയാമോ നിങ്ങളുടെ മദ്രസകളിൽ പഠിപ്പിച്ച പുണ്യപുരുഷനായ മനോ മനോമഹോന്നത മഹോന്നതനെന്ന് ആശയം പറയുന്ന ഒരു പ്രവാചനെ കുറിച്ചാണ് അദ്ദേഹം അനാഥ പിള്ളാരെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ചു വഴിയിലൂടെ ഒരു ശവം പോയപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്നു പിന്നെ അദ്ദേഹത്തിന് മൂത്രം കുടിച്ചപ്പോൾ ഒരു സ്ത്രീക്ക് സൗഖ്യം വന്നു അതുകൊണ്ട് അവൾ സ്വർഗത്തിൽ പോകും ഇങ്ങനെയുള്ള കഥകളൊക്കെ പറഞ്ഞ് മനുഷ്യരെ പറ്റിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അത് പോയി ഏഴ് ലക്ഷത്തിലധികം ഹദീസുകൾ കണ്ടെത്തിയ ബുഖാരിയുടെ ഹദീസുകൾ വെട്ടിച്ചുരുക്കി വെട്ടിച്ചുരുക്കി ഏഴായിരം ആക്കിയിട്ട് പോലും നിങ്ങൾക്ക് അതിനകത്തും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു കെതികേടിലാണ് ഇപ്പോഴത്തെ പോക്ക് ഇന്ന് ലോകത്തിൽ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരെ ആംകൊച്ചുങ്ങള് പെൺകുച്ചുങ്ങളെ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു ഒരു സഹോദരി താണ്ടെ ഈ യൂട്യൂബിൽ കടപ്പുണ്ടേ ഞാൻ കള്ളം പറയൊന്നുമല്ല യൂട്യൂബിൽ കണ്ടു സഹോദരി എഴുതി വെച്ചേക്കാണ് എനിക്ക് ശബരിമല മുസ്ലിം അല്ല ഒരു ഇസ്ലാം പെൺകുട്ടി ഇവിടുത്തെ വീഡിയോയുടെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ മുസ്ലിം ആയിരുന്നു ഞങ്ങൾക്ക് വെറുപ്പായിരുന്നു കാരണം ഖുറാനാത്ത് ഇല്ലാത്ത കാര്യങ്ങള് ഹദീസ് നാഥ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഈ കള്ളന്മാര് പറയുന്ന വിചു വിചാരിച്ചിരുന്നു ഞങ്ങളെ പക്ഷെ ഒരു പ്രാവശ്യം ഞങ്ങൾ കേട്ടപ്പോൾ അദ്ദേഹം വായിക്കുന്നത് മുഴുവൻ റഫറൻസ് വെച്ചുകൊണ്ടാണ് അപ്പൊ അത് പരിശോധിക്കാൻ തുടങ്ങി പരിശോധിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ പറഞ്ഞതൊക്കെ ശരിയാന്ന് തോന്നി അപ്പൊ ഞങ്ങൾ പതുക്കെ അത് വിട്ടു ഇപ്പൊ എൻ്റെ നാല് കൂട്ടുകാരികൾ കൂടെ അത് അയച്ചു കൊടുത്ത അവൾമാര് ഇപ്പൊ നോമിനൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ മുമ്പിൽ മാത്രം ഞങ്ങൾ പേര് കൊണ്ട് മുസ്ലീമാണ് മനസ്സുകൊണ്ട് ഞങ്ങൾ ആ മതം വിട്ടെന്ന് എഴുതി വെക്കുക ഇതുപോലെ നൂറായിരം പേര് ഇനിയും എഴുന്നേൽക്കും ഞങ്ങൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും മഹബൂബ്രദറെ നിങ്ങളൊക്കെ ഈ സത്യം അറിഞ്ഞ് ആ ആ അസത്യത്തെ കളഞ്ഞിട്ട് സത്യമായ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ വരെ ഞങ്ങൾ പറയും അല്ലെ നിങ്ങൾ ഞങ്ങളെ നിങ്ങളുടെ പുസ്തകം അനുസരിച്ച് ഞങ്ങളെ കൊല്ലണം അതുവരെ ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കും താങ്ക് യു കേട്ടപ്പോ ഒന്ന് പറഞ്ഞ് പ്രതികരിച്ചെന്നേ ഉള്ളൂ അല്ല വർഗീസ് ഞങ്ങൾ ഞങ്ങൾ ക്രിസ്തുവിന്റെ അടുത്താണ് ഇപ്പൊ ഉള്ളത് നിലവിൽ നിങ്ങളല്ലേ മാർക്കോസും അതൊരു വരദശാൻ പറഞ്ഞതുപോലെ ഇപ്പൊ മഹബൂബ് പറഞ്ഞല്ലോ പൊന്നാലിലങ്ങാട് ഭയങ്കര തിരക്കാണ് ഭയങ്കര ബിസിയാണ് ഇവർക്ക് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ഇവർക്ക് നട്ടല്ലുണ്ടെങ്കിൽ ഇവരുടെ നേതാക്കന്മാർ വേറെ പണ്ഡിതന്മാർ ആ നിയമം നിർത്തു മാറ്റട്ടെ മതം മതം വിട്ടവരെ കൊല്ലണം എന്നുള്ള ആ നിയമം നിർത്തു മാറ്റട്ടെ വിത്തിൻ വൺ ഇയർ അറുപത് എഴുപത് ശതമാനം ആൾക്കാർ ഇതിന് ഇതൊന്ന് ഓടി ഉണ്ടല്ലോ എന്താ പറയുക നമ്മൾ ഈ റൂം അങ്ങ് നിർത്തും വിത്തിൻ വൺ ഇയർ ഇവർ ആ നിയമം ധൈര്യം ഉണ്ടേ മാറ്റട്ടെ